ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു സുനിൽസ് വാണ്ടർലസ്റ്റ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ഈ KSFE റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിന് മുകളിലായി. 10-63 വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു Q&A സെക്ഷൻ, ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ അതാണ് ഇന്ന് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 25 ചോദ്യം, അതായത് ഈ ഒരു 10-13-14 മാസത്തിനുള്ളിൽ വന്ന് കോമൺ ആയിട്ട് വന്ന് ഈ ഒരു 10-25 ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് സാധാരണ എൻ്റെ വീഡിയോനെക്കാട്ടും നീളം കൂടാം, പക്ഷേ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ കാണുക. ഇതൊരു റെഫറൻസ് പോലെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ Q&A വീഡിയോ വന്നിട്ട് രണ്ട് പാർട്ടായിട്ടാണ്, ഒന്ന് വെള്ളിയാഴ്ചയും ഒന്ന് ഞായറാഴ്ച ആയിട്ടാണ്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വളരെ വലിയ ലെങ്തി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, KSFE ചിട്ടി എല്ലാ ബ്രാഞ്ചുകളിലും ചേരാൻ പറ്റുമോ? അതായത് KSFE ചിട്ടികൾ എല്ലാ ബ്രാഞ്ചിലും ചേരാൻ പറ്റുമോ എന്നുള്ള ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് അനുയോജ്യമായ ചിട്ടികൾ ഏത് ബ്രാഞ്ചിനാണുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ചിട്ടി നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം, പ്രോക്സി മുഖേന നിങ്ങൾക്ക് ചിട്ടികൾ വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ചിട്ടി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് KSFE ഏത് ശാഖയിലും നിങ്ങൾക്ക് ചിട്ടി ചേരാവുന്നതാണ് കേട്ടോ. KSFE GST ഡോക്യുമെൻറ്റേഷൻ ചാർജസ് എത്രയാണ്? ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. GST എന്ന് പറയുന്നത് KSFE ഫോർമൻ കമ്മീഷൻ 5% ആണ് ചിട്ടിയുടെ. അതായത് ഫോർ എക്സാമ്പിൾ 2540 മാസത്തെ ഒരു ചിട്ടിയാണെങ്കിൽ 5000 രൂപയാണ് KSFE ഫോർമൻ കമ്മീഷൻ. ആ 5000-ത്തിൽ നിന്ന് 13% GST, പിന്നെ അതിൻ്റെ 226 രൂപ ഡോക്യുമെൻറ്റേഷൻ ചാർജും. അതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു 676 രൂപയാണ് GST ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടെ വരിക. അത് ഒറ്റ പ്രാവശ്യം തന്നെയാണ്. അതായത് ഒരു ചിട്ടിയിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം തന്നെയാണ് GST ഡോക്യുമെൻറ്റേഷൻ ചാർജും ഉള്ളൂ കേട്ടോ. KSFE ചിട്ടി വിളിച്ചു, ചിട്ടി ഡേറ്റിന് മുന്നേ പൈസ നമുക്ക് കിട്ടാൻ സാധിക്കുമോ? അതായത് ഈ ഒരു ചോദ്യം ഉദ്ദേശിച്ചിരിക്കുന്നത് അഡ്വാൻസ് പേയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അഡ്വാൻസ് പേയ്മെൻറ്റ് തീർച്ചയായിട്ടും നടക്കും. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 10-ാം തീയതിയാണ് നമ്മുടെ ചിട്ടി, നമ്മൾ ചിട്ടി വിളിച്ചു, അടുത്ത മാസം 10-ാം തീയതിയാണ് നമ്മുടെ പേയ്മെൻറ്റ്. നമ്മൾ അതിന് മുന്നേ നമുക്ക് KSFE ആവശ്യമായ സെക്യൂരിറ്റി എല്ലാം കൊടുത്തു. നമുക്ക് ഇമീഡിയറ്റ് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു റിക്വസ്റ്റ് ലെറ്റർ മാനേജർക്ക് കൊടുക്കുക. അതിനുശേഷം അഡ്വാൻസ് പേയ്മെൻറ്റ് തീർച്ചയായിട്ടും നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. അപ്പോൾ ബാലൻസ്, അതായത് ഫോർ എക്സാമ്പിൾ 10-ാം തീയതി ചിട്ടി വിളിച്ചു, 20-ാം തീയതിക്കാണ് നമ്മൾ പേയ്മെൻറ്റ് തന്നെങ്കിൽ ബാക്കി 20 ദിവസത്തെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് പിടിക്കും. അത് എത്ര ചാർജസ് എന്നുള്ളതിൻ്റെ ഒക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കാം. അത് ജസ്റ്റ് നിങ്ങൾ റെഫറൻസ് പോലെ കണ്ട കുറച്ചും കൂടെ ഡെപ്തായിട്ട് മനസ്സിലാവും. സോ അഡ്വാൻസ് പേയ്മെൻറ്റ് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് പാർഷ്യൽ വിഡ്രോവൽ സാധിക്കുമോ. ഈ പാർഷ്യൽ വിഡ്രോവൽ സാധിക്കുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിട്ടി വിളിച്ചു, ചിട്ടി വിളിച്ചിട്ട് നമ്മൾ ഗോൾഡ് ആണ് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ഗോൾഡ്, അതായത് അടച്ചു കഴിഞ്ഞ സംഖ്യയ്ക്കുള്ള ഗോൾഡ് നമുക്ക് തിരിച്ചെടുക്കണം. അത് സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സാധിക്കും. അതിന് നമ്മൾ ഒരു വർഷം, അതായത് ചിട്ടി അടവ് ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ മേൽബാധ്യതയ്ക്കുള്ള തുകയ്ക്കുള്ള ഗോൾഡ് അവിടെ വയ്ക്കുകയും ബാലൻസ് നമുക്ക് ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തിട്ട് നമുക്ക് ആ ബാലൻസ് നമുക്ക് വിഡ്രോ ചെയ്യാം. അതായത് അടച്ചു കഴിഞ്ഞ സംഖ്യയ്ക്കുള്ള ഗോൾഡ് നമുക്ക് തിരിച്ചെടുക്കാം. കാരണം ഫ്യൂച്ചർ ലൈബിലിറ്റിക്കുള്ള ഗോൾഡ് മാത്രം അവിടെ വെച്ചാൽ മതി. അങ്ങനെ പാർഷ്യൽ റിഡംപ്ഷൻ ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് ഈ പറഞ്ഞ പോലെ ചെറിയൊരു 100 രൂപയോ ഒരു ചാർജ്, ഡോക്യുമെൻറ്റേഷൻ ചാർജ് വരും, അല്ലാതെ വേറെ ചാർജസ് ഒന്നും വരില്ല. ചോദിച്ചിരിക്കുന്ന KSFE ചിട്ടിക്ക് ബാധ്യതകൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതായത് 10 ലക്ഷം രൂപയുടെ ചിട്ടി എടുത്തു, ഈ 10 ലക്ഷം രൂപ തന്നെ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് അവിടെ കൊടുക്കേണ്ടി വരുമോ? എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. KSFE ചിട്ടിക്ക് നമ്മൾ ചിട്ടി വിളിച്ച് ഫണ്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ ലൈബിലിറ്റി, അതായത് ഇനി എത്ര രൂപയാണോ മേൽബാധ്യതയായി ചിട്ടികളിലേക്ക് അടയ്ക്കാനുള്ളത്, അത് തക്കവണ്ണമുള്ള ജാമ്യം മാത്രമേ KSFE ആവശ്യമുള്ളൂ. അതായത് മേൽബാധ്യതയ്ക്ക് മാത്രമേ നമുക്ക് KSFE ബാധ്യതയുള്ളൂ. KSFE ചിട്ടി വിളിച്ചു, അവിടെ FD ഇട്ട സമയത്ത്
രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത്. അതെന്തുകൊണ്ടാണ്? ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് KSFE നമ്മൾ ചിട്ടി വിളിച്ചു. അതായത് ഒരു 40 മാസത്തെ ചിട്ടിയാണെന്ന് വിചാരിക്കുക. 40 മാസത്തെ ചിട്ടിയിൽ 10ാം മാസം നമ്മൾ ചിട്ടി വിളിച്ചു. അപ്പൊ ഇനി 30 മാസമാണ് നമുക്ക് അടവുള്ളത്. അപ്പോ നമ്മൾ അടച്ചു കഴിഞ്ഞ, അതായത് ചിട്ടി വിളിച്ച തുകയിൽ നിന്നും നമ്മൾ മേൽബാധ്യത, അതായത് ഇനി നമ്മൾ അടയ്ക്കാനുള്ള സംഖ്യയ്ക്ക് 6.75% ബാലൻസ് ഉള്ള തുകയ്ക്ക് 6.25% ആണ് ഇപ്പോഴത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റ്. അതായത് അതിന് പറയുക, അതായത് മേൽബാധ്യതയ്ക്കുള്ളതിന് CSDT എന്നാണ് പറയുക, സിറ്റി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ടേം എന്നും. ഓൾറെഡി നമ്മൾ അടച്ചു കഴിഞ്ഞ പ്രൊവിഷന് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ KSFE ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. കാരണം നിങ്ങൾ അടച്ച് കഴിഞ്ഞ പൈസ അവിടെ ഇടണം നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 6.25% എണ്ണാം. ഫ്യൂച്ചർ ലയബിലിറ്റി എമൗണ്ട് മാത്രമാണ് അവിടെ ഇടേണ്ടത്. അതിന് 6.75% നമുക്ക് പലിശ ഇപ്പോൾ ലഭിക്കുകയും അത് നമുക്ക് മന്ത്ലി വൈസ് നമുക്ക് ആ ഇൻട്രസ്റ്റ് എടുക്കുകയും ചെയ്യാം. സാലറി സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ്. സാലറി സർട്ടിഫിക്കറ്റ് എത്ര രൂപ വരെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു സാലറി സർട്ടിഫിക്കറ്റിന് എത്ര രൂപ ജാമ്യമായിട്ട് എടുക്കും എന്നുള്ളതാണ്. സാധാരണ നിലയ്ക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയിന്റെയും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ കേരളത്തിൽ ജോലി എടുക്കുന്നവരായിരിക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിട്ടി കാലാവധി കഴിഞ്ഞിട്ട് 6 മാസം കൂടെ അവർക്ക് സർവീസ് ഉണ്ടായിരിക്കണം. അതൊരു കണ്ടീഷനാണ്. പിന്നെ ബേസിക് പ്ലസ് DA ഇൻറ്റു 10 times സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന്. പക്ഷെ അതിനൊരു സീലിംഗ് ഉണ്ട്, 4 ലക്ഷം രൂപ വരെ ഉള്ളൂ. അപ്പോൾ ഒരു സാലറി സർട്ടിഫിക്കറ്റിന് പരമാവധി 4 ലക്ഷം രൂപ വരെ. ഇനി അത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അത് കേരളത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം. കൂടാതെ ബേസിക് പ്ലസ് DA ഇൻറ്റു 8 times അതും ഈ സീലിംഗ് അപ് ടു 4 lakhs വരെ. ഈ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഷുവർട്ടി സ്വീകരിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജനമിത്രം ഗോൾഡ് ലോൺ ഇപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ജനമിത്രം ഗോൾഡ് ലോൺ അവൈലബിൾ ആണ്. അത് EMI ബേസ്ഡ് ഗോൾഡ് ലോൺ സ്കീമാണ്. ഒരു വർഷം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കേണ്ട ഗോൾഡ് ലോൺ ആണ്. അത് എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ അടയ്ക്കണം. ഇതിന് ഗോൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. റിലേറ്റഡ് ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ലിങ്കിലൊന്ന് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണ് പ്രോക്സി, എന്തിനാണ് പ്രോക്സി എന്നുള്ളത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ ഡെപ്ത് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയാണ് KSFE. ചിട്ടി നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചിട്ടി കറക്റ്റ് ടൈമിൽ ചിട്ടി വിളിക്കുകയും അത് ഒന്നില്ലെങ്കിൽ അത് സെക്യൂരിറ്റി കൊടുത്ത് വിഡ്രോ ചെയ്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ FD ഇടുക. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അല്ലാതെ നമ്മൾ ചിട്ടി ചേർന്നിട്ട് ഏറ്റവും അവസാനം എടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതൊരു പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. പ്രോക്സി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചിട്ടി ചേർന്നു, നമ്മളിവിടെ സ്ഥലത്തില്ല, നമ്മൾ ദൂരദിക്കിലാണ്, നമ്മൾ വിദേശത്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിട്ടി വിളിക്കണം. നമ്മൾ കറക്റ്റായിട്ട് പൈസയൊക്കെ അടച്ചു. നമുക്ക് ചിട്ടി വിളിക്കാൻ ആ സമയത്ത് നമ്മൾ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോക്സി. അത് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, എൻ്റെ ക്ലയൻസിനോടായാലും ശരി, ഇപ്പം ഞാൻ വീഡിയോയിലാണെങ്കിലും ഞാൻ എല്ലാവരും പറഞ്ഞു, നമ്മൾ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ മാസം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിഗർ പ്രോക്സി കൊടുക്കുക. സിയാണ് ഉള്ളത്, ഒന്ന് നമ്മുടെ നമുക്ക് വേണ്ടി KSFE വിളിക്കുന്ന ഒരു പ്രോക്സിയും, അതല്ല ഒന്നാമതൊരാണ് നമ്മുടെ ചിട്ടി ലേലം വിളിക്കാനായിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് തേർഡ് പാർട്ടി പ്രോക്സി. അപ്പോൾ ഈ പ്രോക്സി ഞാൻ എന്താണ് ഡെപ്ത് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതായത് നമ്മളിവിടെ ഇല്ല, അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിട്ടി ചേരുമ്പോൾ തന്നെ 12 മാസത്തെ ഒരു പ്രോക്സി കൊടുക്കുക. അതിന് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ചിട്ടി നമ്പർ, ചിട്ടാൻ നമ്പർ, എത്ര രൂപ വരെ നമുക്ക് താത്തി വിളിക്കാം, KSFE കമ്മീഷൻ ഉൾപ്പെടെ അത് എഴുതി നമ്മൾ ആ പ്രോക്സി ഓപ്ഷൻ സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നമ്മൾ കൃത്യമായി തലേ ദിവസം പൈസ അടച്ചു കഴിഞ്ഞാൽ 12 മാസത്തേക്ക് നിങ്ങളുടെ ആ എമൗണ്ടിന് വേണ്ടി KSFE നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾക്ക് ചിട്ടി വിളിക്കും. അപ്പോൾ അതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ മാസവും നമുക്ക് ഓപ്ഷനിൽ പങ്കെടുക്കാനും പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിഗർ വരെ KSFE നമുക്ക് വേണ്ടി വിളിക്കുകയും അതിന് മുകളിൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല. ആ പ്രോക്സി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും റിന്യൂ ചെയ്യാം. അതിന് യാതൊരു വിധ ചാർജസും ഇല്ല. ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ വിളിക്കുന്നതാണോ ലാഭം, അല്ല ചിട്ടി കാലാവധി കഴിഞ്ഞ് വാങ്ങിക്കുന്നതാണോ ലാഭം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിന് നമുക്ക് അനുയോജ്യമായൊരു ഫിഗറിൽ
ചിട്ടി വിളിച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ അവിടെ എഫ് ഡി ആയിട്ട് ഇടുക, അല്ലെങ്കിൽ മതിയായ രേഖകൾ കൊടുത്ത് അത് റിലീസ് ചെയ്യുക. അത് തന്നെയാണ് ലാഭം. കാരണം ചിട്ടി അവസാനം എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമുക്ക് വരിക എന്താ, ലാഭവിഹിതം. അതായത് ചിട്ടി ഡിവിഡൻഡ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചിട്ടി വിളിച്ച് അവിടെ എഫ് ഡി ഇടുകയാണെങ്കിൽ ഈ ചിട്ടി ലാഭത്തിൻ്റെ കൂടെ നമുക്ക് ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ ഇട്ടിരിക്കുന്ന എമൗണ്ടിന് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുകയും, അല്ലെങ്കിൽ നമ്മൾ ആ ഫണ്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ കടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടാം, അല്ലെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതോടുകൂടി നമുക്ക് ആ ഒരു നമുക്ക് കിട്ടുന്ന തുക കൂടുതൽ മൂല്യമുള്ളതാക്കാൻ സാധിക്കും. അതായത് ചിട്ടി എപ്പോഴും നമ്മൾ കണക്കാക്കേണ്ടത് ഒരു ഫണ്ട് റേസിംഗ് പോലത്തെ ഒരു മെക്കാനിസം, ഫണ്ട് റേസിംഗ് മെക്കാനിസം തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. മുടക്ക ചിട്ടികൾ ഏറ്റെടുക്കുമ്പോൾ എന്തെങ്കിലും ചാർജുകൾ അധികം നമ്മൾ നൽകണമോ, അതിനെന്തെങ്കിലും ചാർജസ് ഉണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല, അതും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. മുടക്ക ചിട്ടികൾ എന്ന് പറയുമ്പോൾ എത്ര രൂപയാണോ ആ മുടക്ക ചിട്ടികൾ ഏറ്റെടുക്കാൻ പോകുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ടത്, ആ തുക തന്നെ അടച്ചാൽ മതി. പിന്നെ അതിൻ്റെ ഫീസായ 100 രൂപ മാത്രമേ എക്സ്ട്രാ ഉള്ളൂ, വേറെ ചാർജസ് ഒന്നുമില്ല. അപ്പോൾ മുടക്ക ചിട്ടികൾ നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മുടക്ക ചിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, KSFEയിലെ ഏറ്റവും ചെറിയ ചിട്ടി ഏതാണ് എന്നുള്ളതാണ്. KSFEയിലെ ഏറ്റവും ചെറിയ ചിട്ടി എൻ്റെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നടന്നിരിക്കുന്നത് 1000 രൂപ വെച്ചിട്ട് 100 മാസത്തെയും 1000 രൂപ വെച്ചിട്ട് 50 മാസത്തെയും ചിട്ടികളാണ്. അത് ഞങ്ങളുടെ വടക്കഞ്ചേരി ശാഖയിൽ 1100 1050 1050 കഴിഞ്ഞ വർഷം 2 പ്രാവശ്യം തുടങ്ങിയിരുന്നു. 1100 തീരാറായി ആ ചിട്ടി, അതും നമ്മുടെ ഇവിടെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ ചിട്ടി 1050 ആണ്. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും തുടങ്ങുന്നത് 2050 2540 ഇങ്ങനെയുള്ള ചിട്ടികളാണ് ഏറ്റവും കുറവുള്ള ചിട്ടികൾ. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, KSFE ചിട്ടിയുടെ കാലാവധി എത്ര മാസം തൊട്ട് എത്ര മാസം വരെയാണെന്നുള്ളതാണ്. അതായത് 2 കൊല്ലം 6 മാസം മുതൽ 10 വർഷം വരെയുള്ള കാലയളവുള്ള ചിട്ടികളാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, സ്മാർട്ട് ഭദ്രതാ ചിട്ടികൾ 2021 ഇപ്പോഴും അവൈലബിളാണ്. അതെ, തീർച്ചയായിട്ടും സ്മാർട്ട് ഭദ്രതാ ചിട്ടികൾ 2021 ഇപ്പോഴും അവൈലബിളാണ്. ഫെബ്രുവരി 28 വരെ, അതായത് ഫെബ്രുവരി 28 2022 വരെയാണ് സ്മാർട്ട് ഭദ്രതാ ചിട്ടികൾ 2021. അത് ഈ സ്കീമിലാണ് ഈ എല്ലാ ചിട്ടികളും തുടർന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിലെ സമ്മാന പദ്ധതികൾ എന്നുള്ളതെല്ലാം. അതപ്പോൾ ഫെബ്രുവരി 28 വരെ അവൈലബിളാണ് കേട്ടോ. ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് നിർത്താം. അടുത്ത വ്ലോഗ് ഞായറാഴ്ച ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്, അതിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇത്ര നേരം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു വളരെ മികച്ച വർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. അപ്പോൾ വിഷ് യു എവരിബഡി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ് വാണ്ടർലസ്റ്റ് വ്ലോഗ്സ്. താങ്ക് യു ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.